വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നവാഗതനായ വിഷ്ണു മോഹൻ കഥ എഴുതി സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയ മേപ്പടിയാൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ജയകൃഷ്ണൻ എന്ന ക്യാരക്ടറിനെ വിശേഷിപ്പിക്കാം. അത്ര നന്നായി ഉണ്ണി മുകുന്ദൻ ഈ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നിനോട് നോ പറയാൻ കഴിയാത്ത, ഒരാളെയും വെറുപ്പിക്കാൻ ശ്രമിക്കാത്ത ജയകൃഷ്ണൻ ചെന്ന് ചാടുന്ന കുരുക്കുകളാണ് ഈ സിനിമയുടെ പ്രമേയം. നാളെ ആ ബിസിനസ് തുടങ്ങി കോടീശ്വരനാവാം, അതല്ല എങ്കിൽ ആ സ്ഥലം മേടിച്ച് മറിച്ച് വിറ്റ് ഫണ്ട് സെറ്റാക്കാം എന്നൊക്കെ പൈസ കണക്ക് വെച്ച് പറഞ്ഞ് ആൾക്കാരെ കൂടെ നിർത്തി ബംഗാളി വരെ ഉടായിപ്പാണല്ലേ എന്ന് ചോദിക്കുന്ന, വൈകിട്ടായാൽ അടിച്ച് ഓഫാകുന്ന സൈജു കുറുപ്പിൻ്റെ കഥാപാത്രമായ ഫിലിപ്പ് വർക്കി, പതിവ് കോമഡി വേഷങ്ങൾ വിട്ട് അല്പം സീരിയസ് ആയ രാഷ്ട്രീയക്കാരൻ്റെ വേഷത്തിലെത്തുന്ന അജു വർഗീസ്, സാഹചര്യം മുതലെടുക്കുന്ന ശരിക്കും ഒരു കച്ചവട മനസ്സുള്ള കഥാപാത്രമായി എത്തുന്ന ഇന്ദ്രൻസ്, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മകളുടെ വിവാഹത്തെക്കുറിച്ച് ആദ്യമുള്ള അപ്പച്ചനായി എത്തുന്ന കുണ്ടറ ജോണി, ഭാര്യയായി എത്തുന്ന നിഷാ സാരംഗ്, വർക്ക്ഷോപ്പിലെ ആശാനായി എത്തുന്ന അയ്യപ്പനും കോശിയിലെ ഡ്രൈവർ വേഷത്തിൽ ഫേമസായ രമേശ് കോട്ടയം, വക്കീലായി എത്തുന്ന മേജർ രവി, പോലീസ് വേഷത്തിലെത്തുന്ന ശ്രീജിത്ത് രവി, സർക്കാർ ഉദ്യോഗസ്ഥനായി എത്തുന്ന കലാഭവൻ ഷാജോൺ എന്നിവരെല്ലാം തന്നെ വളരെ മനോഹരമായി തങ്ങളുടെ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിലെ ഗാനങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വളരെ മനോഹരമാണ്. ഈരാറ്റുപേട്ടയാണ് ലൊക്കേഷനായി കാണിച്ചിരിക്കുന്നത്. വളരെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫിലിം ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാവരെയും ഒരു ടെൻസ് മോഡിലേക്ക് കൊണ്ടുപോകും. അത് അവസാനം വരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. എത്ര അടുത്ത കൂട്ടുകാരനാണെന്ന് പറഞ്ഞാലും കമ്മീഷൻ വാങ്ങി മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അസൽ കൂട്ടുകാരനെയും, നീ കാരണം ഒരു പെൺകുട്ടിയുടെ കണ്ണുനീർ വീഴാൻ ഇടവരരുത്, അതുണ്ടാവാതിരിക്കാൻ നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു അമ്മയെയും നമുക്ക് ഈ സിനിമ കാട്ടിത്തരുന്നുണ്ട്. വസ്തു കൊടുക്കൽ വാങ്ങലിൻ്റെ നൂലാമാലകൾ ഒക്കെ വളരെ വ്യക്തമായി ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. സർക്കാർ ഓഫീസിലെ കൈക്കൂലി ഒരു സാധാരണക്കാരനെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുമെന്നും അടി ഇരന്ന് വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പോലീസ് സാധാരണ ജനത്തെ സഹായിക്കാൻ തയ്യാറായാൽ അത് എത്രത്തോളം സഹായകരമാകും എന്നതും നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ കഴിയും. മൊത്തത്തിൽ ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ് മേപ്പടിയാൻ. തീർച്ചയായും കുടുംബസമേതം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണ് മേപ്പടിയാൻ. എല്ലാവരും സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.